കേരള രാഷ്ട്രീയത്തിലെ അതികായൻ കെ എം മാണി ഇനി ഓർമ്മകളിൽ. മാണി മടങ്ങുകയാണ്. കെ എം മാണിക്ക് കേരളത്തിൻ്റെ ആദരാഞ്ജലി. അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ കെ എം മാണിയുടെ ഭൗതിക ശരീരം ഇന്ന് കോട്ടയത്തെ കേരള കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. അല്പസമയത്തിനകം എറണാകുളം ലേക് ഷോർ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം വിലാപയാത്രയായി കോട്ടയത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടെ കോട്ടയം പാർട്ടി ഓഫീസിലും തുടർന്ന് തിരുനക്കര മൈതാനത്തും പൊതുദർശനമുണ്ടാകും. 2 തിരുനക്കരയിൽ നിന്നും കളക്ട്രേറ്റ്, മണർകാട്, അയർക്കുന്നം, കിടങ്ങൂർ, കടപ്ലാമറ്റം വഴി സ്വദേശമായ മരങ്ങാട്ടുപള്ളിയിലെത്തിക്കും. 3:30 ഇവിടെ പൊതുദർശനമുണ്ടാകും. തുടർന്ന് പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിലെത്തിക്കുന്ന മൃതദേഹം 4:30 പൊതുദർശനത്തിന് വയ്ക്കും. ഇതിനുശേഷം വൈകിട്ട് 6 പാലായിലെ വീട്ടിലെത്തിക്കും. ഔദ്യോഗിക ബഹുമതികളോടെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചയ്ക്ക് പാലാ കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. വിവരങ്ങളുമായി നമ്മളോടൊപ്പം വിജയകുമാറും സജോ ദേവസിയും ക്രിസ്റ്റി തോമസും വിവിധയിടങ്ങളിൽ നിന്ന് ചേരും. പാർട്ടി ഓഫീസിൽ നിന്ന് ദിൽജിത്തും നമ്മളോടൊപ്പം തത്സമയം ചേരും. ക്രിസ്റ്റി, പാലായിൽ എങ്ങനെയാണ് കെ എം മാണി എന്ന പാലയുടെ മാണിസാറിൻ്റെ ഭൗതിക ശരീരം അതിൻ്റെ വിലാപയാത്ര എത്തുന്നതോടുകൂടി സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങുന്നത് പാല? അരുൺകുമാർ, ഇവിടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം, പന്തലിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ ഇന്നലെ തന്നെ ഇവിടെയോട്ട് ഒരു ഒഴുക്കിൻ്റെ ഒരു രീതിയിലുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ പാലയിലേക്ക് മാണിസാറിനെ കാണാൻ വേണ്ടി ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ഈ ഒരു വിയോഗത്തെ പറ്റി ചോദിക്കാം. മാണിസാറിൻ്റെ ഈ വിയോഗത്തെ എങ്ങനെ കാണാം? മാണിസാറിൻ്റെ വിയോഗം പാലായിക്കോ പാലാ നിയോജകമണ്ഡലത്തിനോ അല്ല, കോട്ടയം ജില്ലയ്ക്കോ അല്ല, കേരള സംസ്ഥാനത്തിന് തന്നെ തീരെ നഷ്ടമാണ്. അദ്ദേഹത്തെ പോലെ ജനങ്ങളെ തിരിച്ചറിയുന്ന ആളുകളെ പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന, ആളുകളുടെ വേദനകളിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന മറ്റൊരു ജനനേതാവ് കേരളത്തിൽ ഇതിനു മുമ്പും ഇനിയും ഉണ്ടാകുമെന്നോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പാലായെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതാവിൻ്റെ മരണമാണ്. പാലായിൽ എല്ലാ വിഭാഗമാണെങ്കിലും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവർക്കും ഉള്ള മാനസികാവസ്ഥ. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു ജനപ്രതിനിധിയോ രാഷ്ട്രീയ നേതാവോ ഉണ്ടാവില്ല. എപ്പോഴും പാലായെ മനസ്സിൽ സൂക്ഷിച്ച് പാലക്കാരുടെ പേരുകളും അവരുടെ സുഖദുഃഖങ്ങളും മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോയ ആളാണ് മാണിസാർ. ഇപ്പോൾ കോട്ടയത്ത് പാർട്ടി ഓഫീസിൽ നിന്നും ദിൽജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിൽജിത്ത്, ഈ വിലാപയാത്ര നേരെ എത്തുന്നത് പാർട്ടി ഓഫീസിലേക്കാണോ? എത്ര സമയം പാർട്ടി ഓഫീസിൽ ദർശനമുണ്ടാകും? അതിനുശേഷമല്ലേ തിരുനക്കരയിലേക്ക് കൊണ്ടുപോവുക? തീർച്ചയായും 12 ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അതിലേക്കാണ് ഇവിടെ എത്താൻ സാധ്യത. ഈ വഴിയിലുടനീളം സ്വീകരണങ്ങൾ, ക്ഷമിക്കണം, ഈ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട്. ഈ ഏറ്റുമാനൂരിലാണ് ഏറ്റവും അവസാനത്തെ ഒരു ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. വിവിധ ഇടങ്ങളിൽ ഈ പ്രവർത്തകരുടെ വലിയ നിര തന്നെ ഈ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കാനായി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ മുതൽ തന്നെ, ഇന്നലെ കെ മാണിയുടെ മരണം അറിഞ്ഞപ്പോൾ തന്നെ വീട്ടിലടക്കം നിരവധി പ്രവർത്തകർ, 100 പ്രവർത്തകരാണ് എത്തിച്ചേർന്നത്. വൈകിട്ട് നടന്ന മൗന ജാഥയിൽ തന്നെ, ഈ മൗനജാഥ നഗരത്തിൽ പ്രവേശിച്ച് സമാപന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭേദമന്യേന ആളുകൾ ഇതിൽ അണിനിരുന്നു. പൊതു രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത സാധാരണക്കാർ, കർഷക തൊഴിലാളികളായ ആളുകൾ, സാധാരണക്കാർ, കെ എം മാണിയുടെ സഹായം കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന, അദ്ദേഹവുമായി സൗഹൃദമുള്ള ആളുകൾ, അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ, അവരുടെ ബന്ധുക്കൾ, ഇവരെല്ലാം തന്നെ ഈ ജാഥയിൽ അണിനിരുന്നിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ കെ എം മാണിയുടെ മൃതദേഹം ഇന്ന് മാത്രമാണ് എത്തിക്കുക എന്നറിഞ്ഞിട്ട് പോലും ഇന്നലെ വലിയ തരത്തിലുള്ള തിരക്ക് പാലാ നഗരത്തിൽ അനുഭവപ്പെട്ടിരുന്നു. അതിനേക്കാൾ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇന്ന് കോട്ടയം നഗരത്തിൽ എത്തിച്ചേരാൻ പോകുന്നതെന്നാണ് ഈ കോട്ടയം നഗരം കാത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മൃതദേഹം ആദ്യം എത്തുന്നത് വൈസ്കരക്കുന്നിലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ്. ഏതായാലും
ഇപ്പോൾ പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിച്ചേർന്നിരുന്നു. പ്രവർത്തകരും നേതാക്കളും അടക്കം, സംസ്ഥാന നേതാക്കളടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിരുന്നു. എവിടെയാണ് കെ എം മാണിയുടെ മൃതദേഹം ആദ്യം എത്തുക, ആദ്യം അന്തിമ ഉപചാരം എപ്പിക്കാൻ സാധിക്കുക, കെ എം മാണിയെ ആദ്യമായി കാണാൻ സാധിക്കുക എന്നത് നോക്കിയാണ് ഇപ്പോൾ പ്രവർത്തകർ വരുന്നത്. ഇപ്പോൾ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യയിടത്ത് എവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ആദ്യം അന്തിമ ഉപചാരം അർപ്പിക്കാൻ സാധിക്കുക എന്നത് നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആദ്യം കോട്ടയം നഗരത്തിലെത്തുന്നത് പാർട്ടി ഓഫീസിലായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ് പ്രധാനമായും പാർട്ടി ഓഫീസിൽ ഈ പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പാടുകളുടെ പ്രതിനിധികൾ വിജയകുമാർ പോകുന്നുണ്ട്, ഒപ്പം തന്നെ സജോ ദേവസിയും ഒക്കെ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. വിജയകുമാർ, ഈ വിലാപയാത്ര ഇപ്പോൾ എവിടം പിന്നിട്ടിട്ടുണ്ടാവും? കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് വഴിയരികിൽ ഈ കെ എം മാണിയുടെ ഭൗതിക ശരീരത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത്? കോട്ടയം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് വിലാപയാത്രയായി കോട്ടയത്തേക്ക് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് കോട്ടയത്തേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുന്ന കെ എം മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ ചേരുന്നുണ്ട് നമുക്കൊപ്പം. വിജയകുമാർ, കോട്ടയം ജില്ലയിലേക്ക് ഈ വിലാപയാത്ര പ്രവേശിച്ചു കഴിഞ്ഞുവോ? എപ്പോഴായിരിക്കും ഇത് എത്തുക? കെ എം മാണി എന്ന പാലയുടെ പ്രിയപ്പെട്ട മാണിസാർ മടങ്ങുകയാണ് പാലയുടെ മണ്ണിലേക്ക്, കോട്ടയത്തേക്ക്. കെ എം മാണിയുടെ ഭൗതിക ശരീരത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി വഴിത്താരകളിലൊക്കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ചവരും മാണിയുടെ ആരാധകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമെല്ലാം കാത്തിരിക്കുകയാണ്. വിജയകുമാർ ചേരുന്നുണ്ട് വിലാപയാത്ര കടന്നു പോകുന്ന വഴിയിൽ നിന്ന്. വിജയകുമാർ, എവിടെ വരെ എത്തി വിലാപയാത്ര? എങ്ങനെയാണ് മാണിയുടെ ഭൗതിക ശരീരത്തെ നോക്കിക്കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നത്? അവരുടെ ഒരു വികാരം എന്താണ്? അരുൺ, വിലാപയാത്ര ഇപ്പോൾ തൃപ്പൂണിത്തുറ പിന്നിടുകയാണ്. അത് കോട്ടയം ജില്ലയിലേക്ക് കടക്കുന്നത് തൃപ്പൂണിത്തുറയും കഴിഞ്ഞ് പൂത്തോട്ട എന്ന സ്ഥലത്ത് വെച്ചാണ് അത് കോട്ടയം ജില്ലയിലേക്ക് കടക്കുന്നത്. കോട്ടയം ജില്ല കടന്ന് പൂത്തോട്ട കഴിഞ്ഞാൽ വൈക്കത്തിന് ശേഷമാണ് അത് കേരള കോൺഗ്രസിൻ്റെ ശക്തി ദുർഗങ്ങളിലൂടെ കടന്നു പോകുന്നത്. അത് പിന്നീട് കടുത്തുരുത്തി പോലെയുള്ള കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വഴി ആണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറ പിന്നിടുകയാണ് കെ എം മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. അല്പസമയത്തിനകം അത് കോട്ടയം ജില്ലയിലേക്ക് കടക്കും. തലയോലപ്പറമ്പിൽ ഈ വിലാപയാത്രയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ, അതായത് കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ ആളുകൾ തലയോലപ്പറമ്പിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് വിലാപയാത്രയ്ക്ക് ഒപ്പം എത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ ആയിരക്കണക്കിന് ആളുകളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ. ഇവിടെ ഗതാഗതമൊക്കെ പോലീസ് നിയന്ത്രിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കെ എം മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ എത്തും. വിജയകുമാർ, ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്ന് ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുറപ്പെട്ടത് മുതൽ എത്ര ഇടങ്ങളിലാണ് ഈ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വാഹനം നിർത്തിയത്? അങ്ങനെ എന്തെങ്കിലും നമുക്ക് സൂചനകളുണ്ട്? എല്ലാ സ്ഥലത്തും, അതായത് വിലാപയാത്ര പുറപ്പെട്ടത് ലേക്ക് ഷോർ ആശുപത്രിയുടെ മുന്നിൽ നിന്നാണ്. അതിന് തൊട്ട് അടുത്തുള്ള ജംഗ്ഷൻ, അതായത് കുണ്ടന്നൂർ തൊട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ജംഗ്ഷനിലും, മരട്, കുണ്ടന്നൂർ, ഇപ്പോൾ തൃപ്പൂണിത്തുറ അടക്കമുള്ള പ്രധാനപ്പെട്ട മുഴുവൻ കേന്ദ്രങ്ങളിലും വിലാപയാത്രയിൽ ആളുകൾ പങ്കെടുക്കുകയും അതിന് കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെയൊക്കെ വാഹനം കുറച്ച് സമയം നിർത്തിയിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ വലിയ ഒരാൾക്കൂട്ടമുണ്ട്. ആ തൃപ്പൂണിത്തുറയിലെ കണ്ണംകുളങ്ങര എന്ന ജംഗ്ഷനിലാണ്, പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്, അവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയം ഭാഗത്തേക്കുള്ള കോട്ടയം റൂട്ടിലാണ് ഈ പ്രധാനപ്പെട്ട ജംഗ്ഷൻ. അവിടെയാണ് ഇപ്പോൾ കെ എം മാണിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയിരിക്കുന്നത്. വാഹനങ്ങൾ വഴിയരികിൽ നിർത്തിയിടുന്നത് പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നിർത്തിയിടാൻ പാടില്ല എന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു അരുൺ, വിലാപയാത്രയിൽ പങ്കെടുക്കാനുള്ള ആളുകളുടെ എണ്ണം ഓരോ ജംഗ്ഷൻ പിന്നിടുമ്പോഴും കൂടിക്കൂടി വരികയാണ്. അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും കാണാൻ കഴിയുന്നത്. വിജയകുമാർ, നിലവിൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്തത് പ്രകാരം 12 മണിയോടുകൂടി കോട്ടയത്ത് പാർട്ടി ഓഫീസിലേക്ക് ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിച്ചേരണമെന്നായിരുന്നു. നിലവിൽ എത്രമാത്രം സമയത്തിന് പിന്നിലാണ് ഈ വിലാപയാത്ര ഷെഡ്യൂൾ? ഇപ്പോൾ
ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ പിറകിലാണ് ഇപ്പോൾ വിലാപയാത്ര നീങ്ങുന്നത്. കാരണം 9:30 എറണാകുളത്തുനിന്നും ലേക്ഷർ ആശുപത്രിയിൽ നിന്നും കെ എം മാണിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുറപ്പെടണം എന്നതായിരുന്നു നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല. ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് വിലാപയാത്ര അവിടെ നിന്നും പുറപ്പെട്ടത്. പിന്നീട് എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും കുറച്ച് സമയം വാഹനം നിർത്തിയിട്ട് കെ എം മാണിയുടെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ആൾക്കാരെ അവർക്ക് അവിടെ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനൊക്കെയുള്ള അവസരം ഒരുക്കിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ വൈകിയായിരിക്കാം ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഉച്ച കഴിയും ഇങ്ങനെയാണെങ്കിൽ കോട്ടയത്തേക്ക് പ്രവേശിക്കാൻ. കോട്ടയം പ്രധാനപ്പെട്ട വയസ്കരക്കുന്നിലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്താൻ ഉച്ച കഴിയും. അതിനുശേഷം തിരുനക്കരയിൽ പൊതുദർശനമുണ്ട്. അവിടെ നിന്നും വിലാപയാത്രയാണ് പാലയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പോകുന്ന വഴിക്കൊക്കെ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. കോട്ടയം മണ്ഡലത്തിന്റെ കോട്ടയം നിയമസഭാ മണ്ഡലത്തിന്റെ ഒക്കെ ഭാഗമായ ആ മേഖലകൾ, അവിടെയൊക്കെ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് കോട്ടയം. അതുകൊണ്ട് കോട്ടയത്തെ പൗരാവലി വികാര നിർഭരമായ വിടവാങ്ങൽ കെ എം മാണിക്ക് ഒരുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ നിലയിൽ ആ നാടുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ള ഒരു നേതാവാണ് കെ എം മാണി. അങ്ങനെ അറുത്തുമാറ്റാൻ കഴിയാത്തത്ര വൈകാരിക ബന്ധം, ആത്മീയ ബന്ധം കെ എം മാണിക്ക് കോട്ടയം എന്ന നഗരവുമായി കോട്ടയം ജില്ലയുമായൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്കാണ് ആ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇനി കടക്കാനുള്ളത്. അതിലെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിൽ നിന്നും വന്ന ആ വാഹനങ്ങൾ നമ്മളുടെ മുന്നിൽ പോകുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുന്നിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഉള്ള വാഹനങ്ങൾ കടന്നു പോവുകയാണ്. കോട്ടയവും എറണാകുളവും ഇടുക്കിയും ഈ 3 ജില്ലകളിലെ പ്രവർത്തകരായിരുന്നു രാവിലെ ആശുപത്രിയിലേക്ക് വന്നത്. 100 കണക്കിന് വാഹനങ്ങൾ ആശുപത്രിക്ക് മുന്നിലുണ്ടായിരുന്നു. ആ വാഹനങ്ങളാണ് ഇപ്പോൾ വരിവരിയായി നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നും ആ വിലാപയാത്ര സാവധാനം കോട്ടയം റൂട്ടിലേക്ക് കടക്കുകയാണ്. ഇനി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പൂത്തോട്ട എന്ന പ്രധാനപ്പെട്ട കോട്ടയത്തിൻ്റെ കവാടം അവിടെ വരെ നിർത്താതെ ഈ വിലാപയാത്ര വേഗത കുറഞ്ഞ് കടന്നു പോകാനാണ് സാധ്യത. പൂത്തോട്ടയിലായിരിക്കാം ഇനി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമുണ്ടാകുന്നത്. നമ്മൾ നിൽക്കുന്ന തൃപ്പൂണിത്തുറയുടെ പ്രധാനപ്പെട്ട ഈ വീഥിയുടെ ഇരുവശവും ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പം ഈ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന നമ്മളുടെ പ്രതിനിധി സജു ദേവസ്യ കൂടി ചേരുന്നു. സജു ദേവസ്യ, ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് വിജയകുമാർ നമ്മളോട് പറഞ്ഞത്. വളരെ ആവേശഭരിതരായി എന്നാൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ആളുകൾ ഈ കെ എം മാണിയെ കാണാൻ വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്താണ് തൃപ്പൂണിത്തുറയിലെ അവസ്ഥ സജു? അരുൺകുമാർ, നിലവിൽ തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങര എന്ന സ്ഥലത്താണ് കെ എം മാണിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ട് വിലാപയാത്ര എത്തി നിൽക്കുന്നത്. നമ്മൾ എറണാകുളം ലേക്ഷോർ ആശുപത്രി മുതൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹമുള്ള വാഹനത്തെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഏതാണ്ട് 2 ഡസനിലധികം സ്ഥലങ്ങളിൽ ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചെറുകൂട്ടങ്ങളായി ആളുകൾ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ എത്തിയിരുന്നു. ഏതായാലും ഈ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് ഇവിടെ കൂടുതൽ സമയം ഒരുപക്ഷെ ചിലവഴിച്ചേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത്രയധികം ആളുകൾ ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് സജു ഈ വിലാപയാത്രയ്ക്ക് ഒപ്പമുണ്ടല്ലോ. ആൾക്കൂട്ടമുള്ള എല്ലാ ഇടങ്ങളിലും നിർത്തി നിർത്തിയാണോ വിലാപയാത്ര ഇപ്പോൾ പോകുന്നത്? അരുൺകുമാർ, ഈ പരമാവധി ഇവിടെ എത്തുന്ന കൂട്ടം കൂട്ടമായി എത്തുന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വളരെ കുറഞ്ഞ ഒരു സമയം നിർത്തി നൽകിയതിന് ശേഷമാണ് പോകുന്നത്. കാരണം വളരെ പതുക്കെയാണ് അല്ലെങ്കിൽ തന്നെ ഈ വാഹനവ്യൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിലാപയാത്ര ഈ ഭൗതികദേഹമുള്ള വാഹനം വളരെ പതുക്കെയാണ് പോകുന്നത്. കാരണം പ്രധാനപ്പെട്ട ഈ ഒരു വാഹനവ്യൂഹം ഇതിനെ അനുഗമിക്കുന്നുണ്ട്. കാരണം പ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും ആരാധകരുടെയും ഒക്കെ വലിയൊരു സാന്നിധ്യമുണ്ട്. അവരൊക്കെ ഈ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം പല പ്രദേശങ്ങളിലായി കൂടി നിൽക്കുന്ന ആളുകളുണ്ട്. അവർ ഇത്തരം സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും കൂടി നിൽക്കുന്നുണ്ട്. അവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഈ വാഹന വ്യൂഹത്തിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും അവിടെ നിർത്തി നൽകേണ്ട ഒരു അവസ്ഥയാണ് വരാറുള്ളത്. ഇപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ഡസനിലധികം സ്ഥലങ്ങളിൽ ഇതിനകം തന്നെ വാഹനം നിർത്തി നൽകുകയുണ്ടായി എന്നതാണ് വസ്തുത. ഇപ്പോഴും ഈ വാഹനം ഇവിടെ തൃപ്പൂണിത്തുറയിലെ കണ്ണംകുളങ്ങര എന്ന് പറയുന്ന ആ സ്ഥലത്ത് തൃപ്പൂണിത്തുറ
കയ്യിൽ ഇപ്പോൾ വാഹനം നിർത്തി ഇട്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ തോതിൽ ആളുകൾ ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി. ഇത്തരത്തിൽ നേരത്തെ പല സമാനങ്ങൾ കാണാം. സജു, നിലവിൽ തൃപ്പൂണിത്തറയിൽ എത്തിയിരിക്കുകയാണ് കെ എം മാണിയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. ഇപ്പോൾ ദിൽജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും. ദിൽജിത്ത്, ഏകദേശം 2 മണിക്കൂറോളം വൈകിയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം വിലാപയാത്ര മുന്നോട്ട് പോകുന്നത്. അതായത് 2 മണി കഴിയും കോട്ടയത്ത് എത്താനെന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 2 ഡസനിലധികം സ്ഥലങ്ങളിൽ ഇതിനകം തന്നെ വാഹനം നിർത്തിക്കഴിഞ്ഞു. ഇനി കോട്ടയത്തേക്ക് പ്രവേശിക്കുകയാണ്. കെ എം മാണിയുടെ ശക്തി കേന്ദ്രമായ കോട്ടയത്തേക്ക് എത്തുന്നതോടുകൂടി ഇനി വളരെ വലിയ ഒരാൾക്കൂട്ടം വഴിയരികിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വൈകിയായിരിക്കും, വൈകിട്ടത്തോടുകൂടി മാത്രമേ പാർട്ടി ഓഫീസിലേക്ക് കെ എം മാണിയുടെ ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിച്ചേരുള്ളൂ എന്നാണ് ചില സൂചനകൾ നൽകുന്നത്. ഇപ്പോഴും ആൾക്കൂട്ടം പാർട്ടി ഓഫീസിൽ നിറയുണ്ടോ? തീർച്ചയായും പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് പാർട്ടി ഓഫീസിലുണ്ടായിരുന്നത്. ഇപ്പോഴും പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ഒഴുക്ക് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മൃതദേഹം വൈകിട്ട് മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരൂ എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ സൂചനയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ എത്തിയാൽ ആദ്യം കെ എം മാണിക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാം, കെ എം മാണിയെ അവസാനമായി കാണാം എന്നൊരു ഒരു ആലോചനയിലാണ് ഇപ്പോൾ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ കവാടം, ജില്ലയുടെ കവാടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കുന്ന സ്വീകരണങ്ങൾ, ആ സ്വീകരണങ്ങളിൽ വാഹനം നിർത്തി ഉള്ളിൽ കയറി അന്തിമ ഉപചാരം അർപ്പിച്ച് കടന്നു വരാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ. എങ്കിൽ പോലും ഈ പാർട്ടി ഓഫീസിലേക്ക് എത്താൻ പ്രത്യേകിച്ച് പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഒരു പ്രദർശനമാണ്, പൊതുദർശനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ, അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും മറ്റ് ആളുകളും ജനപ്രതിനിധികളും പൊതുജനങ്ങളും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പൊതുജനങ്ങൾക്കും മറ്റ് ആളുകൾക്കുമായി തിരുനക്കര മൈതാനത്താണ് പൊതുദർശനം ഒരുക്കിയിരുന്നത്. എങ്കിൽ പോലും തിരുനക്കര മൈതാനത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാത്രമാണ് ആദ്യം മൃതദേഹം എത്തുന്ന ഈ പാർട്ടി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആദ്യം എത്തി ആദ്യം അന്തിമ ഉപചാരം അർപ്പിച്ച് ആദ്യം മാണിയെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എല്ലാവരും. ഇന്നലെ മരണവിവരം പുറത്തു വന്നപ്പോൾ തന്നെ ഈ ഒരു വേർപാട്, ഈ ഒരു വിടവ് അത് നികത്താനാകാത്തതാണ്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനാകാതെ പലരും വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ കെ എം മാണിക്കൊപ്പം, കെ എം മാണി 54 വർഷം തുടർച്ചയായി പാലായുടെ ജനപ്രതിനിധി ആയിരുന്നു. ആ സമയത്തെല്ലാം ഒപ്പമുണ്ടായിരുന്ന ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം നിന്ന ആളുകൾ, സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ സഹായം ലഭിച്ചിട്ടുള്ള ആളുകൾ, മറ്റ് ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി കെ എം മാണിയെ സമീപിച്ചിട്ടുള്ള ആളുകൾ, വീട്ടിലെത്തി വിവിധ കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം തന്നെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മൃതദേഹം ഇന്ന് മാത്രമാണ് കോട്ടയത്തേക്ക് എത്തിക്കുക, വൈകിട്ട് മാത്രമാണ്, രാത്രിയോടുകൂടി മാത്രമേ വീട്ടിൽ മൃതദേഹം എത്തിക്കുകയുള്ളൂ എന്ന അറിയിപ്പ് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും ഈ ആളുകൾ എല്ലാവരും തന്നെ പാലായിലെത്താനും മൗനം ജാഥയിൽ അടക്കം പങ്കുകൊള്ളാനും എത്തിയിരുന്നു. വലിയൊരു ജനക്കൂട്ടമാണ് ഇന്നലെ എത്തിയത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്കും രാവിലെ തന്നെ തിരിച്ചുവരാം. സജോ ദേവസ്യയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സജോ ദേവസ്യ, നിലവിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കെ എം മാണിയുടെ പ്രിയപ്പെട്ടവർക്ക് കെ എം മാണിയെ വാഹനത്തിനുള്ളിൽ കയറി അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ? അതല്ല, പുറത്തു നിന്ന് കാണുക മാത്രമാണോ ഇപ്പോഴുള്ള ഏക സാധ്യത? മാണിയുടെ ഭൗതികദേഹം വഹിച്ചുള്ള വാഹനം ഈ തൃപ്പൂണിത്തറയിലെ കണ്ണംകുളയിൽ കുളങ്ങരയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ കുറേ അധികം പ്രവർത്തകർ ഈ ഭാഗത്ത്, അതായത് കോട്ടയത്തിൻ്റെ കവാടമാണ്, കുറേ അധികം പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു. അവർക്ക് വാഹനം തുറന്നു നൽകി അകത്ത് കയറി അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുന്ന. ദൃശ്യങ്ങൾ അവിടെ ലഭ്യമാകുന്നുണ്ട് എന്ന് കരുതുന്നു. അത്തരത്തിൽ വലിയ തോതിൽ പ്രവർത്തകരുടെ, കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ പല തരത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായ, അല്ലെങ്കിൽ അതിനോട് സഹകരിച്ച അദ്ദേഹത്തെ ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയ ആളുകളൊക്കെ തന്നെ ഇവിടെ വലിയ തോതിൽ തന്നെ ഒരു സാന്നിധ്യം ഉണ്ട്. ഇനിയും ദീർഘസമയം ഒരു പക്ഷേ ഇവിടെ വാഹനം നിർത്തേണ്ട ഒരു സാഹചര്യം പോലുമുണ്ട്. ആ തരത്തിൽ വലിയ തോതിൽ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയവരുടെ ഒരു തിരക്കുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടമായതുകൊണ്ട് തന്നെ ഇവിടെ വാഹനം നിർത്തി അവർക്ക് അകത്ത് കയറി അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണമാണ് ചെയ്ത് നൽകിയിരിക്കുന്നത് നിലവിൽ കേരള കോൺഗ്രസ് നേതൃത്വം. അത്തരത്തിൽ ആ അന്തിമോപചാരം അർപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. കാരണം നിലവിൽ തന്നെ നമുക്കറിയാം ഏതാണ്ട് 1.5 മണിക്കൂറിലധികം വൈകിയിട്ടുണ്ട്. ഇനിയും പോകുന്ന ഇടങ്ങളിൽ, പലയിടങ്ങളിൽ ഇത്തരത്തിൽ
അന്തിമോപചാരം അർപ്പിക്കാനുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അന്തിമോപചാരം അർപ്പിച്ച് വാഹനം മുന്നോട്ടെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളുടെ ഒരു ബാഹുല്യം പലരും ഇത്തരത്തിൽ വാഹനം നിർത്തി അകത്ത് കയറാനുള്ള ഒരു അവസരം ലഭിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അതിന് ശ്രമിക്കുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരത്തിൽ ഈ ഇടങ്ങളിലെല്ലാം ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. ഇവിടെയാണ് പിന്നീട് ലേക്ക് ഷോറിൽ നിന്ന് ഇറക്കിയതിനു ശേഷം അകത്ത് കയറി, വാഹനത്തിനകത്ത് കയറി അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം കാത്തുനിന്ന ആളുകൾക്ക് നൽകിയത് ഇവിടെ തൃപ്പൂണിത്തുറയിൽ മാത്രമാണ്. മറ്റെല്ലാ ഇടങ്ങളിലും വാഹനം പതുക്കെ സ്ലോ ചെയ്ത് നിർത്തി പുറത്തുനിന്ന് അന്തിമോപചാരം അർപ്പിക്കുക എന്ന തരത്തിലുള്ള ക്രമീകരണമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ അന്തിമോപചാര ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വാഹനം മുന്നോട്ടെടുക്കുകയാണ്. കാരണം ഒരുപാട് ദൂരം ഇനിയും ഉണ്ട്. ഈ ഇടങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 2 ഡസനിലോളം സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സജു ദേവസിയാണ് ഇപ്പോൾ വാഹനത്തിന് തൊട്ടു പിന്നാലെ സജു ദേവസിയുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്ന് വാഹനം മുന്നോട്ട് പോകുന്നു. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വിജയകുമാർ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് വാഹനം മുന്നോട്ട് പോവുകയാണ്. ഇനി തൊട്ടടുത്ത് എവിടെയായിരിക്കും വാഹനം നിർത്തുക? അതല്ല, പോകുന്ന വഴിയിൽ ആൾക്കൂട്ടം കാണുന്ന എല്ലാ ഇടങ്ങളിലും നിർത്തിപ്പോവുക എന്നതാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? വിജയകുമാർ, അരുൺ, ഞാനിപ്പോൾ ഈ വാഹന വ്യൂഹത്തിന് ഒപ്പം യാത്ര ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ റോഡിന് ഇരുവശവും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. വീടുകൾക്കൊക്കെ പുറത്തേക്ക് വീട്ടമ്മമാരും കുട്ടികളും അടങ്ങുന്ന ചെറിയ ചെറിയ ആൾക്കൂട്ടം പുറത്തേക്ക് ഇറങ്ങി വന്ന് കെ എം മാണിയെ അവസാനമായി കാണാൻ പറ്റുമോ, ആ വാഹനത്തിൽ നിന്ന് കാണാൻ പറ്റുമോ എന്ന് കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ വാഹനം നിർത്തി അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം അവർക്ക് നൽകുന്നില്ല. പക്ഷേ എങ്കിലും അത്തരം സ്ഥലങ്ങളിൽ വാഹനം വളരെ സാവധാനമാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇതേറ്റവും തിരക്കുള്ള ഒരു റൂട്ടാണ്. കോട്ടയത്തേക്ക് സ്വകാര്യ ബസ്സുകളടക്കം പോകുന്ന, എപ്പോഴും യാത്ര ചെയ്യുന്ന വലിയ തിരക്കുള്ള ഒരു ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകളും മറ്റും എപ്പോഴും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കി വളരെ സാവധാനം റോഡിന്റെ ഇടതുവശം ചേർന്ന് വളരെ സാവധാനമാണ് ഈ വിലാപയാത്ര ഇപ്പോൾ കടന്നു പോകുന്നത്. വിലാപയാത്രയുടെ ഭാഗമായ കുറെ കാറുകളും ഒക്കെ എനിക്ക് മുന്നിൽ ഇപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. അതിന്റെ അവസാന ഭാഗത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, KSRTC ലോ ഫ്ലോർ ബസ് നമ്മളുടെ വിലാപയാത്രയുടെ ഏറ്റവും പിന്നിലായി വരുന്നുണ്ട്. ഞാൻ അതിന് കുറച്ചു മുന്നിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എനിക്ക് മുന്നിൽ ഏതാണ്ട് 100 കണക്കിന് വാഹനങ്ങൾ ഇതിനോടകം തന്നെ വിലാപയാത്രയുടെ ഭാഗമായ വാഹനങ്ങൾ കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ വാഹനം ലോ ഫ്ലോർ ബസ് ദൂരെ, വളരെ ദൂരെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഞാനിപ്പോൾ നമ്മളുടെ വാഹനം നിർത്തിയിരിക്കുന്ന ഈ റോഡിന്റെ ഇരുവശവും വീടുകൾക്കൊക്കെ മുന്നിൽ അവിടെ നിന്നുള്ള ആളുകൾ ഇറങ്ങി വന്ന് ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങൾ എല്ലായിടത്തുമുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരാൾക്കൂട്ടം എല്ലായിടത്തുമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും വാഹനം നിർത്തി കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അവസരം ഒരുക്കാൻ ഇപ്പോൾ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ചില സ്ഥലങ്ങളിലെങ്കിലും അത്തരത്തിൽ വാഹനം കുറച്ച് സമയം നിർത്തിയിടേണ്ടി വരും. പക്ഷേ അതിന് അധിക സമയം ഇത്തരം സ്ഥലങ്ങളിൽ നിർത്താനും കഴിയുകയില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, അത്തരം ആൾക്കൂട്ടങ്ങൾ പല സ്ഥലത്തും കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് കാണാം. കെ എം മാണിയുടെ യഥാർത്ഥ രാഷ്ട്രീയ തട്ടകത്തിലേക്ക് ഈ വിലാപയാത്ര ഇനിയും കടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക എന്നത് ഈ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടയം അടക്കമുള്ള ജില്ലയാണ്. ആ കോട്ടയം ജില്ലയുടെ കവാടത്തിലേക്ക് ഈ വിലാപയാത്ര ഇനിയും കടന്നിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. അതുവരെ എത്താൻ തന്നെ ഏതാണ്ട് 1.5 മണിക്കൂറിലധികം ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ വിലാപയാത്ര ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാകും കോട്ടയം നഗരത്തിൽ എത്തുക എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. വൈക്കം കഴിഞ്ഞാൽ പൂത്തോട്ട കഴിഞ്ഞാൽ വൈക്കം കഴിഞ്ഞാൽ പിന്നെ തലയോലപ്പറമ്പാണ്. തലയോലപ്പറമ്പ് കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കെ എം മാണിയെ ആരാധിക്കുന്ന, അദ്ദേഹത്തിന് ഏറെ ആരാധകരുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളുള്ള, രാഷ്ട്രീയ ശിഷ്യന്മാരുള്ള, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ഒരു മേഖലയാണ് തലയോലപ്പറമ്പ് തൊട്ട് കോട്ടയം വരെയുള്ള ഭാഗം. അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിലാപയാത്രയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ
ഇതിനകം മുന്നിൽ കയറി വാഹനത്തിൽ അവരുടെ വാഹനങ്ങൾ മുന്നിൽ പോയിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ പരമാവധി ആളുകൾ വന്ന് അവർക്ക് വിലാപയാത്രയിൽ പങ്കെടുക്കുന്നതിനും കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ആ വാഹനങ്ങൾ നേരത്തെ തന്നെ കോട്ടയത്തേക്ക് പോയത് എന്നാണ് കേരള കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോഴും ഈ റോഡിന് ഇരുവശത്തും കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകൾ കാത്തു നിൽക്കുന്നത് എനിക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ ഈ വാഹനങ്ങളിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയും, ഉടൻ തന്നെ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിലാപയാത്ര ഇപ്പോൾ തൃപ്പൂണിത്തുറ പിന്നിടുകയാണ്. വിജയകുമാർ തിരിച്ചു വരാം. ഇപ്പോൾ ദിൽജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് പാർട്ടി ഓഫീസിൽ നിന്നും. ദിൽജിത്ത്, കെ എം മാണിയുടെ ഒരു രാഷ്ട്രീയ രീതി അല്ലെങ്കിൽ ഒരു സ്വഭാവം പാലായിലും കോട്ടയത്തുമുള്ള ഒട്ടുമിക്കവാറും പാർട്ടി പ്രവർത്തകരെ, പ്രാദേശിക നേതാക്കളുടെ പോലും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു കെ എം മാണി. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ബന്ധം എല്ലാവരുമായും ഉറച്ച് വളരെ കരുതലോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ ഇപ്പോൾ കോട്ടയത്തേക്ക് ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുമ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ഇനിയും വൈകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് കോട്ടയത്തുകാരുടെ പൊതുവായിട്ടുള്ള ഒരു പ്രതികരണം? തീർച്ചയായും 12 മണിക്ക് ഇവിടെ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഏകദേശം 12 മണിയോട് അടുക്കുകയാണ് സമയം. എന്നാൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പോലും വിലാപയാത്ര പ്രവേശിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കോട്ടയത്തേക്ക് എത്തുമ്പോൾ ഇനിയും ഏറെ വൈകാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഈ ഇനി വരാനുള്ള മേഖലകൾ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു തിരക്ക് അത് ഇനിയും കൂടി വരാനാണ്, അല്ലെങ്കിൽ ഇനി യാത്ര ഇനിയും വൈകി എത്താനാണ് സാധ്യത. പ്രത്യേകിച്ച് ഓരോ ജംഗ്ഷനുകളിലും വൈക്കം മേഖല പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് കേരള കോൺഗ്രസിൻ്റെ സ്വാധീനമുള്ള മേഖലകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലുടനീളം ഈ വാഹനത്തിൽ കയറി അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നേതാക്കൾ, പ്രാദേശിക നേതാക്കളും. അതോടൊപ്പം കെ എം മാണിയുടെ വീട്ടിലെത്തിയും മറ്റും വീട് കെ എം മാണിയെ കണ്ടും, മന്ത്രിയായിരുന്നപ്പോഴും അല്ലെങ്കിൽ എം എൽ എ ആയിരുന്നപ്പോഴും ജനപ്രതിനിധിയായിരുന്നപ്പോഴും എല്ലാം കെ എം മാണിയെ കണ്ട് കെ എം മാണിയുടെ സഹായങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള, കെ എം മാണിയുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. ഇന്നലെ മരണം അറിഞ്ഞ ഉടൻ തന്നെ ഈ പാലായിലും പരിസര പ്രദേശത്തും കോട്ടയത്തും അടക്കമുള്ള ആളുകൾ വീട്ടിൽ എത്തിയിരുന്നു. പ്രത്യേകിച്ച് അവർ നിരവധി തവണ അവരുടെ ആവശ്യങ്ങളുമായി എത്തി കെ എം മാണിയെ കാണുകയും കെ എം മാണിയുമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് കെ എം മാണി പരിഹാരം കണ്ടെത്തുകയും ചെയ്ത കെ എം മാണിയുടെ വീട്, ആ വീട്ടിൽ എത്തി അവരുടെ അനുശോചനം അറിയിക്കുകയും അല്ലെങ്കിൽ അവിടെ തടിച്ചുകൂടി നിന്ന് അവരുടെ ആ ഞെട്ടൽ, അവരുടെ പ്രിയ നേതാവ്, അവരുടെ മാണി സാർ ഇനിയില്ല എന്നൊരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവിലേക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനാവാതെ ഇതിലെ ഏറെ പേരാണ് വിതമ്പിക്കൊണ്ട് പാലായിലെ വീട്ടിലേക്ക് എത്തിയത്. ഇന്ന് ഇതിന് സമാനമായ, ഇതിന് അതിനേക്കാൾ ഇരട്ടിയിൽ ഏറെയുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ കോട്ടയത്തും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ ഈ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ വൈസ്കരക്കുന്നിലെ ഈ ഒരു ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന നേതാക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നു. യു ഡി എഫിൻ്റെ നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ, എതിർ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എതിർ ചേരിയിലുള്ളവരോട് പോലും വളരെ സൗമ്യമായ ഒരു പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വളരെ വ്യക്തിബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരാണെങ്കിലും ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണെങ്കിലും മന്ത്രിയായിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫുകൾ, അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ, കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, സന്നദ്ധ സഹചാരികൾ, ഇവരോടെല്ലാം വളരെ വ്യക്തിബന്ധം വെച്ച് പുലർത്തിയിരുന്നു. പരിചയപ്പെടുന്ന ഓരോ ആളുകളോടും വളരെ വ്യക്തിബന്ധം വെച്ച് പുലർത്തുകയും അവരോട് അടുപ്പം സൂക്ഷിക്കുകയും ചെയ്ത ഒരാളാണ് കെ എം മാണി. അതുകൊണ്ട് തന്നെ കെ എം മാണിയുടെ വേർപാട്, ആ വേർപാടിൽ അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാനാകാതെ, അതിനോട് യോജിക്കാനാകാതെ ഇപ്പോൾ പലരും ഇപ്പോഴും ഞെട്ടലിൽ തന്നെയാണ്. അവരിപ്പോഴും അന്തിമ ഉപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുകയാണ്. ഇപ്പോഴും ഈ യാത്ര, വിലാപയാത്ര ഇനിയും വൈകുമെന്ന ഒരു അറിയിപ്പ് കിട്ടുമ്പോഴും അവരേറെ അക്ഷമയോടുകൂടിയാണ് കാത്തു നിൽക്കുന്നത്. പൊതുജനങ്ങൾക്കായി തിരുനക്കര മൈതാനത്താണ്, കേരള കോൺഗ്രസിൻ്റെ പിറവികുള്ള തിരുനക്കര മൈതാനത്താണ് ദർശനം പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരുന്നത്. എന്നാൽ ഈ അതിനു മുമ്പ് ഈ തിരുനക്കരയ്ക്ക് തൊട്ടടുത്ത് തന്നെയുള്ള 1.5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ പാർട്ടി ഓഫീസിൽ ആദ്യം പൊതുദർശനം നടക്കുമ്പോൾ അവിടേക്കാണ് കെ എം മാണിയെ ആദ്യം കൊണ്ടുവരുന്നത് എന്നറിഞ്ഞ് അവരിവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവിടെ എത്താനും ഏറെ വൈകും. ഇവിടെ 1.5 മണിക്കൂർ മാത്രമാണ് സമയം പൊതുദർശനത്തിനായി ഒരുക്കി തീരുമാനിച്ചിരുന്നതെങ്കിലും ഇവിടെ മൃതദേഹം എത്തിപ്പെട്ടാൽ ധാരാളം ആളുകൾ ഇവിടേക്ക് വീണ്ടും ഒഴുകിയെത്തും. 1.5 മണിക്കൂർ മാത്രമല്ല, ധാരാളം സമയം ഇവിടെ തന്നെ പൊതുദർശനത്തിന് വേണ്ടി വരുമെന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിൽ ക്രിസ്റ്റി കൂടി ചേരുന്നുണ്ട് പാലായിൽ നിന്ന്.
ക്രിസ്റ്റി, ഇപ്പോൾ നിലവിൽ ഒരുപാട് സമയത്തിന് പിന്നിലാണ് വിലാപയാത്ര കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതേയുള്ളൂ. കോട്ടയത്തെത്തുന്നതിന് മുൻപ് തന്നെ 2 ഡസനിലധികം സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി ആളുകളുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങിയ ശേഷമാണ് കെ എം മാണിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. കോട്ടയത്തേക്കും പാലയിലേക്കും വരുന്നതോടുകൂടി വലിയ ജനസാഗരം തന്നെ ഇരുവശങ്ങളിലുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വൈകിയായിരിക്കും പാലയിലെ വീട്ടിലെത്തുക. ഇപ്പോഴും ആൾക്കാർ പാലയിലെ വീട്ടിലുണ്ടോ? മുതിർന്ന ഏതെങ്കിലും നേതാക്കൾ ഇപ്പോൾ പാലയിലെ വസതിയിലുണ്ടോ? അരുൺകുമാർ, അല്പം സമയം മുമ്പ് നമ്മളോട് കേരളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നമ്മളോട് സംസാരിച്ചത് അനുസരിച്ച് സംസാരിച്ച പ്രകാരം ഇനിയും പാലയിലേക്ക് എത്താനുള്ള ഒരു സ്ഥിതി വൈകുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. 6 മണി എന്നുള്ളത് വൈകിട്ട് ഒരു 8 മണി വരെ ആകാനുള്ള സാധ്യതകളും കൽപ്പിക്കുന്നുണ്ട്. ദിൽജിത്ത് പറഞ്ഞ പോലെ, നമ്മുടെ റിപ്പോർട്ടർ ദിൽജിത്ത് പറഞ്ഞ പോലെ തന്നെ കോട്ടയത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രം ഇങ്ങോട്ടൊരു ശക്തി കേന്ദ്രമാണ്. കടപ്പാമറ്റം, കിടങ്ങൂർ, മണ്ടർകാട് എന്നുപോലെ ശക്തി കേന്ദ്രങ്ങളിലൂടെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അന്തിമോപചാരം അർപ്പിക്കുന്ന നേതാക്കളും അതുപോലെയുള്ള പ്രവർത്തകരുടെ ഒരു തിരക്കും കഴിഞ്ഞതിന് ശേഷം വേണം പാല മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിന് വയ്ക്കാൻ. അതുപോലെ തന്നെ സ്വദേശമായ മരങ്ങാട്ടുപള്ളിയിൽ എത്തിക്കുമ്പോൾ അവിടെയും ഒരു വൈകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുശേഷം പാല മുനിസിപ്പൽ ടൗൺ ഹാളിലെത്തുമ്പോൾ എത്രമാത്രം പ്രവർത്തകർ അതിനോട് വൈകാരികമായി പ്രതികരിക്കുമെന്നുള്ളതിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പാലയിലെ വസതിയിലേക്ക് വരുമ്പോൾ എന്നിരുന്നാലും വൈകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ വീട്ടിൽ സജ്ജമായി തന്നെ ഇരിക്കുന്നു. പാലയുടെ സ്വന്തം മാണി സാറിനെ കാണാൻ വേണ്ടിയുള്ള അവസാനമായി ഒന്നുകൂടെ കാണാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പ്രവർത്തകരും നേതാക്കളും ഇവിടെ. അരുൺകുമാർ, നിലവിൽ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും വിലാപയാത്ര കടന്നു പോകുന്ന വഴിയിൽ വിലാപയാത്രയെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം പ്രേക്ഷകർക്ക് കാണാം. പാർട്ടി ഓഫീസിൽ കാത്തു നിൽക്കുന്ന നേതാക്കളെ കാണാം. മണിക്കൂറുകൾ വൈകി മാത്രമേ പാർട്ടി ഓഫീസിൽ കെ എം മാണിയുടെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തൂ. പാലയിലെ വീട്ടിലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. കെ എം മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം തൃപ്പൂണിത്തുറ പിന്നിട്ട് കോട്ടയം ജില്ലയിലേക്ക് ഇതുവരെയും പ്രവേശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, ഇപ്പോൾ എവിടെ എത്തി വിലാപയാത്ര? കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കെ എം മാണിയുടെ വിലാപയാത്രയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ എറണാകുളം ജില്ല പിന്നിടുകയാണ്. കോട്ടയത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അല്പസമയത്തിനകം കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും. കെ എം മാണി രാഷ്ട്രീയമായി വളർന്നതും വികസിച്ചതും കെ എം മാണിയുടെ ഉയർച്ച താഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചതുമായ കോട്ടയം ജില്ലയിലേക്ക് വരും. കെ എം മാണിയുടെ കൈപിടിച്ച് നടന്ന രാഷ്ട്രീയ നേതൃത്വം വളർന്ന കോട്ടയത്തിലൂടെയും പാലയിലൂടെയുമാണ് ഇനി കെ എം മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോവുക. കേരള രാഷ്ട്രീയത്തിലെ അതിഗായകനെയാണ് കെ എം മാണിയുടെ മരണത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ പരമ്പരാഗത കർഷകരുടെ ശബ്ദമായാണ് കെ എം മാണി പൊതുസമൂഹത്തിൽ സ്വീകാര്യത നേടിയെടുത്തത്. സംഭവബഹുലമായ അദ്ദേഹത്തിന്റെ ജീവിതചിത്രത്തിലേക്ക്. കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളിയിൽ കർഷക ദമ്പതികളായ തോമസ് മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി 1933 ജാനുവരി 30 ജനിച്ച കരിങ്ങോഴക്കൽ മാണി മാണിയാണ് ആദ്യം കെ എം മാണിയായും പതുക്കെ മലയാളികളുടെ മൊത്തം മാണിസാറായും വളർന്നത്. പാല സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്താണ് കെ എം മാണി സംഭവബഹുലമായ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. പാല സെന്റ് തോമസിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് BA ബിരുദവും മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടി. അഭിഭാഷകനായി തുടരുകയെന്നത് കെ എം മാണിയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു. 1955 പി ഗോവിന്ദമേനോന്റെ കീഴിൽ കോഴിക്കോട്ട് അഭിഭാഷക വൃത്തി ആരംഭിച്ചു. ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം തട്ടകം പാലാ സബ് കോടതിയിലേക്കും കോട്ടയം ജില്ലാ കോടതിയിലേക്കും മാറ്റി. ഇതിനിടെ പ്രമുഖ കോൺഗ്രസ് നേതാവ് PT ചാക്കോയുടെ പ്രോത്സാഹനത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. ഇല്ലക്കാട് മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റായാണ് അധികാര രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിച്ചത്. 1959 KPCC അംഗമായ കെ എം മാണി വൈകാതെ കോട്ടയം DCC ജനറൽ സെക്രട്ടറിയായി. PT ചാക്കോയുടെ മരണത്തിന് പിന്നാലെ ചാക്കോയോട് കോൺഗ്രസ് നീതി പുലർത്തിയില്ലെന്നാരോപിച്ച് 1964 October 9 കേരള കോൺഗ്രസിന് തിരുനക്കര മൈതാനിയിൽ തിരികൊളുത്തുമ്പോൾ ജില്ലാ പ്രസിഡന്റായിരുന്ന കെ എം മാണി കോട്ടയം DCCയെ പൂർണ്ണമായി കേരള കോൺഗ്രസ് ആക്കി. റിസർച്ച് ഡെസ്ക്, 24.